മുളച്ചുമൂട്ടൽക്കാലത്ത് തന്റെ തൂലികയുടെ ശക്തി കൂടുതൽ വിസ്തൃതമാക്കുകയാണ് മുളങ്ങുന്നത്തുകാവ് കോഞ്ചേരി അമ്മാങ്കുഴി സ്വദേശിയായ 53-കാരൻ വിശ്വപൂരം ഇത്തവണ അരങ്ങിലെത്തുന്ന എത്തില്ലെന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ഈ കലാകാരൻ പൂരം തരിമ ഒട്ടും ചോരാതെ ക്യാൻവാസിൽ ഒതുക്കുകയാണ് കളരിക്കൽ വീട്ടിൽ ബാലകൃഷ്ണൻ തന്റെ മികവ് മാറ്റുരയ്ക്കാനുള്ള വേദി കൂടിയാണ് ആയിരങ്ങൾ ആരവം തീർക്കുന്ന ഗജരാജൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ തെക്കോട്ടിറക്കവും കരിവീരന്മാർ അണിനിരക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പും ക്ഷേത്രഗോപുര നടകളും മാത്രമല്ല വെടിക്കെട്ട് പണിക്കാരും വാനിൽ വിരിയുന്ന കരിമരുന്ന് പ്രയോഗവും എക്സിബിഷൻ ഹാളുമൊക്കെ ഒരൊറ്റ ക്യാൻവാസിലാണ് ഒരുക്കിയിട്ടുള്ളതെന്നതും ശ്രദ്ധേയമാണ് 16-ാം വയസ്സിൽ തുടങ്ങിയതാണ് ചിത്രരചന അന്തരിച്ച പിതാവ് മാധവന്റെ ഛായാചിത്രവും മിഴിവാർന്ന രീതിയിൽ വരച്ചെടുത്തു ഇദ്ദേഹം പിന്നെയും ഒരുപാട് സൃഷ്ടികൾ ബാലുവെന്ന ബാലകൃഷ്ണന്റെ കരവീരിതിലൂടെ പിറവിയെടുത്തു പെൻസിൽ ഡ്രോയിങ് വാട്ടർ കളർ ഓയിൽ പെയിന്റിംഗ് എന്നിവയിലാണ് മിഴിവാർന്ന ചിത്രങ്ങൾ ഒരുങ്ങുന്നത് സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ജീവൻ തുടിക്കുന്ന ഛായാചിത്രങ്ങൾ വരച്ചു നൽകുന്നതിലൂടെ വലിയ സന്തോഷവും കണ്ടെത്തുന്നു ഇദ്ദേഹം കലാഭവൻ മണിയും ഗാനഗന്ധർവൻ യേശുദാസും സിനിമാ താരങ്ങളായ വിനായകൻ സുരാജ് വെഞ്ഞാറമൂട് ഗിന്നസ് പക്രു മോഹൻലാൽ തുടങ്ങി നിരവധി പ്രശസ്തരുടെയും ചിത്രങ്ങൾ വരച്ചു കഴിഞ്ഞു ഇതിനകം ദൈവങ്ങളും പ്രകൃതിയുമെല്ലാം വരകളിൽ നിറഞ്ഞു നിൽക്കുന്നു കൂലിപ്പണിക്കാരനായ ഇദ്ദേഹത്തിന് 5 വർഷം മുമ്പ് ജോലിക്കിടെ സംഭവിച്ച അപകടത്തെ തുടർന്ന് കാലിന് ക്ഷതം സംഭവിച്ചതോടെ പ്രയാസമേറിയ ജോലികൾ ചെയ്യാൻ വയ്യെന്നായി തുടർന്ന് കോഞ്ചേരി സെന്ററിൽ ലോട്ടറി വിൽപ്പനയായി പ്രധാന ഉപജീവന മാർഗം പുല്ലാങ്കുഴൽ വാദനവും അല്പം മിമിക്രിയുമൊക്കെ ഇദ്ദേഹത്തിന്റെ മികവിന് കൂട്ടാണ് ഭാര്യ സിന്ധുവിന്റെ പൂർണ്ണ പിന്തുണയും തനിക്ക് കൂട്ടാണെന്നും ബാലകൃഷ്ണൻ പറയുന്നു നമ്മുടെ ലോകത്തിലെ എല്ലാ ജനങ്ങളും പ്രത്യേകിച്ച് തൃശ്ശൂർകാരും എല്ലാവരും ആഘോഷിക്കുന്ന നല്ലൊരു ചടങ്ങാണ് നമ്മുടെ തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരത്തിൻ്റെ ഈ പ്രാവശ്യം ചടങ്ങ് മാത്രമായിട്ട് നമ്മൾ ആഘോഷിക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ ഇരിക്കുകയാണ് എനിക്കൊരാശയം ഉദിച്ചു തൃശ്ശൂർ പൂരം ഒറ്റ ക്യാൻവാസിൽ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വരയ്ക്കണമെന്നൊരു തോന്നൽ ഉണ്ടായി അങ്ങനെ ഞാൻ കുറച്ച് ദിവസങ്ങളോളം ഇരുന്നിട്ട് തൃശ്ശൂർ പൂരം എല്ലാം ചടങ്ങുകളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പൂരം ചടങ്ങ് കുടമാറ്റം തിച്ചുകൊടി രാമേന്ദ്രൻ നട തുറന്നു വരുന്ന ഭാഗം എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒറ്റ ക്യാൻവാസിൽ ഞാനൊരു ഫോട്ടോ ഞാൻ വർക്ക് ചെയ്തു പിന്നെ ഞാൻ 15-ാം വയസ്സ് 16-ാം വയസ്സ് മുതൽ ഫോട്ടോകളൊക്കെ വരച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ പടം ഏറ്റവും ആദ്യമായിട്ട് വരച്ചു 36 വർഷം മുന്നേ അതിനുശേഷം കുറേ ഫോട്ടോകൾ കൂട്ടുകാർക്ക് വരച്ചു കൊടുത്ത് പിന്നെ അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ മരിച്ചു പോയിട്ടുള്ള മാതാപിതാക്കളുടെ ഫോട്ടോകൾ കുറേ ഓയിൽ പെയിൻറ്റിൽ വരച്ചു കൊടുത്തിട്ടുണ്ട് കൂട്ടുകാരുടെ ഫോട്ടോ വരച്ചിട്ടുണ്ട് പലരുടെയും ചിത്രങ്ങൾ ഞാൻ കണ്ടമാനം വരച്ചിട്ടുണ്ട് ഇപ്പോൾ വർക്ക് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഏറ്റവും അവസാനം ഇപ്പോൾ ചെയ്ത വർക്കാണ് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഈ ചടങ്ങ് ന്യൂസ് ഡെസ്ക് വീണ ന്യൂസ്.